പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ദൈവാവിഷ്കരണത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവാവിഷ്കരണം, പ്രൈസ് ദ ലോർഡ്, വളരെ മനോഹരമായ ഒരു സബ്ജക്റ്റാണിത്. എന്നാൽ ദൈവം തന്നെയാണ് എല്ലാം ചെയ്യണത്. നമ്മൾ ചെയ്യാൻ ശ്രമിക്കണ്ട, നമ്മളതെല്ലാം സ്വീകരിക്കുക എന്നതാണ് ദൈവാവിഷ്കരണത്തിൻ്റെ ഹൃദയം. എന്നാൽ ആദ്യം തന്നെ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കുകയാണ്. 51, പാരഗ്രാഫ് നമ്പർ 51. ദൈവം തൻ്റെ നന്മയാലും ജ്ഞാനത്താലും, നന്മ, ഗോഡ് ഹു ഈസ് ഗുഡ് ആൻഡ് ഹിസ് വിസ്ഡം, തന്മയാലും ജ്ഞാനത്താലും സ്വയം വെളിപ്പെടുത്തുവാനും അവിടുത്തെ തിരുമനസ്സിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ മനുഷ്യനെ അറിയിക്കുവാനും തിരുവുള്ളമായി. എന്തോ ഒരു വലിയ ഒരു പ്രിവിലേജാണ്, ഒരു സൗഭാഗ്യമാണത്. അവതീർണ വചനമായ ക്രിസ്തുവിലൂടെ, അതാണ് ക്രിസ്തുവിലൂടെ മാത്രമാണ് വെളിപാട്, ദൈവാവിഷ്കരണം നമുക്ക് കിട്ടുന്നത്. ക്രിസ്റ്റോസെൻട്രിസിറ്റി, ക്രിസ്റ്റോസെൻട്രിക് കാറ്റിക്കേസിസ് ത്രെതന്തേ, മതബോധനം ഇന്ന്. അതെല്ലാം നമ്മൾ ആദ്യകാലങ്ങളിൽ കാറ്റിക്കിസത്തിൻ്റെ ആദ്യ പ്രബോധനങ്ങളിൽ നമ്മൾ കേട്ടു. രണ്ടാം വറ്റിക്കാൻ സുനഹദോസിൻ്റെ മുഴുവനും പ്രബോധനങ്ങളുടെ എല്ലാം ഉൾക്കാഴ്ച, നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃതം ആകണം. ക്രിസ്റ്റോസെൻട്രിസിറ്റി, ക്രിസ്തു കേന്ദ്രീകൃതം, ക്രിസ്തുവിൻ്റെ അവതീർണ വചനം, ക്രിസ്തു ആകുന്ന അവതീർണ വചനമായ, അതാണ് അവതീർണ വചനമായ ക്രിസ്തുവിലൂടെ, പരിശുദ്ധാത്മാവിൽ മനുഷ്യർക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിക്കണമെന്നും അങ്ങനെ അവർ ദൈവിക സ്വഭാവത്തിൽ ഭാഗവാക്കുകളാകണമെന്നുമായിരുന്നു അവിടുത്തെ തിരുമനസ്. അതിൻ്റെ വചനങ്ങളൊന്ന് നമുക്ക് വായിക്കാം. അതിൽ എഫേസോസ് 1:9, അത് നമ്മൾ ഇന്നലെ വായിച്ചതാണ്. എഫേസോസ് 1:9 എങ്കിലും ഒരിക്കൽ കൂടി, എഫേസോസ് 1:9 പൗലോസ്ലിഹയുടെ പ്രസിദ്ധമായ ആ ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള കാര്യമാണ്. എഫേസോസ് 1:9, ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ, അതാണ് നമ്മൾ മറ്റൊരു വശത്ത് പിതാവേ അങ്ങയുടെ ഹിതം ഇതായിരുന്നു, അങ്ങ് സകലതും ഈ ശിശുക്കളെ പോലെയുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഈശോ പറയായിരുന്നു, മത്തായി 11:25, മത്തായി 11:25 എന്താ പറയണത്, യേശു സ്വർഗത്തിലും ഭൂമിയിലും ദൈവനാഥനായ പിതാവ്, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിൻ്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല, പുത്രനല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ ആരും പിതാവിനെയും അറിയുന്നില്ല. ഈ ബോധ്യത്തിലാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക എന്ന് പറയുന്നത്. ദൈവാവിഷ്കരണത്തെക്കുറിച്ചാണത്. നമ്മൾ സാധാരണ ആ വചനം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഭയാനകമായ ഭാരവും കഷ്ടതയിലും ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമെന്ന ഒരർത്ഥത്തിലാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം, നമ്മൾ ദൈവാവിഷ്കരണത്തിനായി ദൈവത്തെക്കുറിച്ച് അറിയാനായി നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ട് അറിയില്ല. നമ്മുടെ അധ്വാനത്തിലൂടെയല്ല, എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്
പിതാവ് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടിയുമാണ്. പുത്രനിലൂടെ മാത്രമാണത്. ഇവിടെ ഞാൻ വീണ്ടും പറയാൻ എൻ്റെ അകത്ത് ശക്തമായ പ്രേരണ വരുന്നു, നിങ്ങൾ വിഷമിക്കരുത്. ഇതാണ് പഴയ നിയമത്തെ പിടിച്ചിരിക്കുന്നവർക്ക് ദൈവാവിഷ്കരണം കിട്ടില്ല. അതുകൊണ്ടാണ് ഫരിസേയർ നിയമജ്ഞർക്കും യേശു ക്രിസ്തുവിനെ വരുമെന്നൊക്കെ അവർ കേട്ടിട്ടുണ്ട്. യേശു ക്രിസ്തു അവരുടെ മുമ്പിൽ വന്ന് നിന്നിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. എന്ന പോലെ തന്നെയാണ് യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ജ്ഞാനസ്ഥാനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല, കാരണം യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിക്കുന്നില്ല നമ്മൾ. ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും മൂലക്കല്ല്. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ. വിസ്മയാവഹമായിരിക്കുന്നു. ഉണ്ടോ? അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. 118 സങ്കീർത്തനമാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈശോ പറയുന്നത്, ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും ഒളിച്ചു വെച്ച് ശിശുക്കളെപ്പോലെയുള്ളവർക്ക് ഇത് വെളിപ്പെടുത്തി തരുന്നു. വെളിപ്പെടുത്തി തരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ ഒളിച്ചു വെച്ച് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഒളിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം, യേശുവിൻ്റെ കാലത്ത് ഒരുപാട് പേരെ ജ്ഞാനികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. യേശുവിന് മുമ്പുണ്ടായിരുന്നു. എന്തോരം വലിയ ചിന്തകന്മാരും വലിയ ജ്ഞാനികളും, പക്ഷെ അവർക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ല. അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുമില്ല. എന്നാൽ ഈ മുക്കുവന്മാരായ നിരക്ഷര കുക്ഷികളായ സാധാരണ ആൾക്കാരെ ഈശോ വിളിച്ചു. വിളിച്ചിട്ട് അവർക്ക് വെളിപാടിലൂടെ, വെളിപാട് എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു, അവരുടെ ബുദ്ധിയും ബോധ്യത്തിലൂടെ അല്ല. അപ്പം ഇതാണ് നമ്മൾക്കും ഉള്ള അഡ്വാൻറ്റേജ്. നമ്മളും വലിയ ബുദ്ധിജീവികളൊന്നുമല്ല, നമ്മൾ വലിയ ശാസ്ത്രജ്ഞന്മാരുമല്ല, നമ്മൾ വലിയ ഡോക്ടറേറ്റ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ വലിയ, നമ്മൾ സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് സന്തോഷിക്കുവേ, ദൈവം അങ്ങനെയുള്ളവർക്ക്, ഈശോ അങ്ങനെയുള്ളവർക്ക് ഈശോയുടെ ആ തിരു സാന്നിധ്യത്തിലൂടെ, ഈശോയുടെ വെളിപാടിലൂടെ എല്ലാം വെളിപ്പെടുത്തി തരും. പക്ഷേ ഈശോയിൽ മുറുക്കെ പിടിക്കണം, ഈശോയുടെ വചനത്തെ മുറുക്കെ പിടിക്കണം. അവതീർണ വചനം എന്ന് പറഞ്ഞാൽ ഈശോ ആണ്. അതായത് പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നവനും അനാദി മുതലുണ്ടായിരുന്നവനും സകലതുമാരിലൂടെ സൃഷ്ടിക്കപ്പെട്ടു അവനുമായ ആ വചനം മനുഷ്യനായി അവതരിച്ച് ഇതാ നമ്മുടെ അധരത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു. ആ അവതീർണ വചനമാകുന്ന യേശു ആണ് എല്ലാ വെളിപാടിൻ്റെയും മൂലാധാരം. സകലത്തും അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വെളിപാടുകൾ ഉണ്ടാകുന്നത് പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് വെളിപാടുകൾ കൊടുത്ത പോലെ, അതിനേക്കാൾ ശ്രേഷ്ഠമായ വെളിപാടിൻ്റെ പൂർണ്ണത മുഴുവനും ക്രിസ്തുവിലാണ് നൽകിയിരിക്കുന്നതെന്നും, ആ ക്രിസ്തു കേന്ദ്രീകൃതമായി നമ്മൾ ചിന്തിക്കണം, ക്രിസ്തു കേന്ദ്രീകൃതമായി നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എഫേസോസ് 1:9 നമ്മൾ വായിച്ചു. എഫേസോസ് 2:18 പറയുന്നുണ്ട്. എഫേസോസ് 2:18 പറയുന്നത്, 2:19 നമ്മൾ ഇന്നലെ പറഞ്ഞതായിരുന്നു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സാന്നിധ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. എഫേസോസ് 2:14 ശത്രുതയുടെ മതിലുകൾ തകർത്തു, ഇരുകൂട്ടരെയും
സമാധാനത്തിൽ, ആ അർത്ഥത്തിലാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലെല്ലാം സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുന്നത്. അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരുടെയും ഒന്നിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, വിദൂരസ്ഥനായിരുന്ന നിങ്ങളോടും സമീപസ്ഥനായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സാന്നിധ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല. പിന്നെ ആരാണ്? ദൈവഭവനത്തിലെ വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഇനി 2 പത്രോസ് 1:4, അതാണ് ദൈവീക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നു എന്നതിനെക്കുറിച്ചാണ്. 2 പത്രോസ് 1:4, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടെ നിന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവീക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നത്. അതിനു മുമ്പുള്ള വചനം നമ്മൾ വളരെ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. അവൻ്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ ദൈവീക ശക്തി നമ്മൾ സ്വീകരിക്കണം. അത് നമ്മുടെ ആത്മാവിലാണ്. ആ ദൈവീക ശക്തി നമുക്ക് ആത്മാവുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്. എന്നാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. 1718 വിശുദ്ധ അഗസ്തീനോസിനെ ഉദ്ധരിച്ചുകൊണ്ട് സഭ പഠിപ്പിക്കുന്നത്, ഓ ദൈവമേ, ഞാൻ അങ്ങയെ അന്വേഷിക്കുന്നു. അങ്ങയെ അന്വേഷിക്കുന്നതിലൂടെ എൻ്റെ ആത്മാവ് ആനന്ദിക്കുന്നു. എൻ്റെ ആത്മാവ് ജീവിക്കേണ്ടതിനായി ഞാൻ അങ്ങേ അന്വേഷിക്കട്ടെ. എന്തെന്നാൽ എൻ്റെ ശരീരം എൻ്റെ ആത്മാവിൽ നിന്ന് ജീവിക്കുന്നു, എൻ്റെ ആത്മാവ് അങ്ങിൽ നിന്ന് ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവനിൽ ദൈവം ഒരു ആത്മാവിനെ നൽകിയിരിക്കുന്നു. 363 കാറ്റക്കിസത്തിൽ 363, എന്നാൽ വിശുദ്ധ ലിഖിതത്തിൽ ആത്മാവ് എന്ന സംജ്ഞ പലപ്പോഴും മനുഷ്യജീവനെയോ സമ്പൂർണ്ണ മനുഷ്യ വ്യക്തിയെയോ സൂചിപ്പിക്കുന്നു. എന്നാൽ ആത്മാവ് എന്ന പദം മനുഷ്യനിലെ ഏറ്റവും അമൂല്യമായ അവൻ്റെ അന്തസത്തയെയും സൂചിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അന്തസത്തയിലാണ് അവൻ വളരെ സവിശേഷമാംവിധം ദൈവത്തിൻ്റെ ഛായ സംവഹിക്കുന്നത്. ചുരുക്കത്തിൽ, ആത്മാവെന്ന സംജ്ഞ മനുഷ്യനിലെ ആധ്യാത്മിക തലത്തെ സൂചിപ്പിക്കുന്നു. അവൻ സവിശേഷമാംവിധം ദൈവത്തിൻ്റെ ഛായയെ സംവഹിക്കുന്നത് അവൻ്റെ ആത്മാവാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കത്തേനാവ്രയായിലെല്ലാം ഒരു കാര്യം പഠിച്ചു. ഈശോ മലമുകളിലേക്ക് കയറി അവിടെ ഇരുന്നു. അവൻ പഠിപ്പിക്കാൻ തുടങ്ങി. എന്താ പഠിപ്പിക്കാൻ തുടങ്ങിയത്? ആത്മാവിനെക്കുറിച്ചാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ വളരെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ആത്മാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. നമ്മുടെ സിലബസിൽ നമ്മൾ ഡിഗ്രിക്ക് പോകുന്നു, ഡോക്ടറാകാൻ പഠിക്കുന്നു, എൻജിനീയറാകാൻ പഠിക്കുന്നു, ബയോളജി പഠിക്കുന്നു. ഈവൻ ബയോളജി, മനുഷ്യനെക്കുറിച്ചുള്ള ബയോളജിയിൽ പോലും അവൻ്റെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവനാഡിയായ ആത്മാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല.
നോക്കൂ, നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് എന്താ പറയാനുണ്ട്, അതുകൊണ്ടാണ് മനുഷ്യൻ തല തിരിഞ്ഞ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരായി ചിന്തിക്കുന്നു. അവൻ പഠിക്കുന്നതെല്ലാം അവൻ്റെ സ്വന്തം ചിന്തയിലൂടെ പഠിക്കുകയാണ്. എന്നാൽ അതിനേക്കാളും വലിയൊരു പോസിബിലിറ്റി അവന് വന്നിട്ടുണ്ട്, ദൈവാവിഷ്കരണം. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് അവൻ്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന് തൻ്റെ സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ നിസ്സംശയം അറിയാൻ കഴിയും. എന്നിരുന്നാലും മനുഷ്യൻ്റെ ദീക്ഷണാശക്തികൾക്ക് അപ്രാപ്യമായ മറ്റൊരു വിജ്ഞാനമണ്ഡലമുണ്ട്, ദൈവിക വെളിപാടിൻ്റെ. 20 വർഷം നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്, കിൻഡർ ഗാർഡൻ മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള ഈ വിജ്ഞാന ശേഖരണത്തിൽ നമ്മളിൽ ഉള്ള ആത്മാവിനെക്കുറിച്ച് ഒരു ക്ലാസ് പോലും നമ്മൾ പഠിക്കുന്നില്ല. സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു ഡോക്ടർ പോലും ആത്മാവിനെക്കുറിച്ച് പഠിക്കുന്നില്ല. എന്നാൽ സൈക്കോ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ആത്മാവിൽ നിന്നുള്ള ശക്തി കൊണ്ടാണ്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനവും മനസ്സിൻ്റെ പ്രവർത്തനവും ഇതിന് ശക്തി കിട്ടുന്നത് ആത്മാവിൽ നിന്നാണ്. ആത്മാവ് ശരീരത്തെ വിട്ടാൽ മനസ്സും ശരീരവും ചത്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ കാറ്റഗറിസത്തിൽ മാത്രമേ നമ്മൾ ആത്മാവിനെക്കുറിച്ച് പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ ഉദ്ധാരണം ക്രിസ്തുവിലൂടെയും ദൈവം മനുഷ്യനിൽ സൃഷ്ടിച്ചിരിക്കുന്ന അവൻ്റെ ആത്മാവിലൂടെയുമാണ്. സ്നേഹമുള്ളവരെ, ഞാനിത് പറയുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം 25-30 വർഷം മുമ്പാണ് എനിക്ക് ഈ വെളിപാടുകൾ കിട്ടിയത്. വെളിപാടെന്ന് പറയാനില്ല, ഈ ഒരു കാര്യം മനസ്സിലാക്കി തന്നു. അന്ന് എഴുതിയിരിക്കുന്ന ഗാനമാണ്, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവെൻ്റെ ആത്മാവിൽ ലയിച്ചു. കണ്ടോ, ദൈവാത്മാവ് എൻ്റെ ആത്മാവിൽ, എൻ്റെ മനുഷ്യാത്മാവിൽ ലയിച്ചു. ആബപിതാവെന്ന് ഞാൻ വിളിച്ചു. ഇതെൻ്റെ പ്രാർത്ഥനയായിരുന്നു. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണേ, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതെന്നെ അതിശക്തമായ ജ്വലനത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ഇവിടെ ക്യാമറ ലൈറ്റിൻ്റെ ഒക്കെ ഇരിക്കണ കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ ചാടി പൊങ്ങിപ്പോകുന്നത് ആദ്യകാലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ആത്മാവിൽ ദൈവാവിഷ്കരണം നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്കൊരാത്മാവുണ്ടെന്നും മനുഷ്യന് ആത്മാവുണ്ട്, ആ മനുഷ്യൻ്റെ ആത്മാവിലാണ് ദൈവാവിഷ്കരണത്തിൻ്റെ രഹസ്യം. പിടിച്ചോ, മുറുക്കെ പിടിക്കൂ. അവൻ്റെ ബുദ്ധിയും ബോധ്യത്തിലേക്കെല്ലാം അവിടെ നിന്ന് പ്രസരിക്കണം. അപ്പോൾ ഇതാണ് ദൈവാവിഷ്കരണത്തിൻ്റെ രഹസ്യം. അപ്പോൾ ഈശോ പറയാണ്, ഇതെല്ലാം ബുദ്ധിമാന്മാരിൽ നിന്ന് ഒളിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അവർക്കിത് പറഞ്ഞാലും മനസ്സിലാവില്ല. അവരവരുടെ ബുദ്ധിയിലൂടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പല കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ ഇങ്ങനെ യാതൊരു അധികം ബുദ്ധിയില്ലാത്ത സാധാരണ മനുഷ്യർക്ക് അവരുടെ ആത്മാവിൽ ഇതെല്ലാം ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ 2 പത്രോസ് 1:4, ഇനി നമ്മൾ ഒന്നുകൂടി അത് വായിക്കുമ്പോൾ
കൃത്യമായിട്ട് മനസ്സിലാവും. ദൈവം തൻ്റെ നന്മയാലും, നന്മ എന്ന് പറഞ്ഞാൽ ഗുഡ് ഗുഡ്, നമ്മളിതൊക്കെ ഒരുപാട് പാടാറുള്ളതാണ്, അത് സങ്കീർത്തനങ്ങളിലാണ് അതിനെക്കുറിച്ച് ഒരുപാട് പാടുന്നത്. ഇംഗ്ലീഷിലെന്താ അതിനെക്കുറിച്ച്? ഇറ്റ് പ്ലീസ് ടു ഗോഡ് ഇൻ ഹിസ് ഗുഡ്നെസ് ആൻഡ് വിസ്ഡം, കേട്ടോ, ഇൻ ഹിസ് ഗുഡ്നെസ് ആൻഡ് വിസ്ഡം. അപ്പോൾ ദൈവത്തിൻ്റെ നന്മ ആണ്. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, കണ്ടോ, സകല സൗഭാഗ്യങ്ങളും സകല നന്മയുടെയും ഉറവിടം ദൈവം മാത്രമാണ്. അങ്ങനെ തൻ്റെ നന്മയാലും ജ്ഞാനത്താലും സ്വയം വെളിപ്പെടുത്തുവാനും അവിടുത്തെ തിരുമനസ്സിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ മനുഷ്യനെ അറിയിക്കുവാനും തിരുവുള്ളമായി അവതീർണ വചനമായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ മനുഷ്യർക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിക്കണമെന്നും അങ്ങനെ അവർ ദൈവിക സ്വഭാവത്തിൽ ഭാഗവാക്കുകളാകണമെന്നുമായിരുന്നു അവിടുത്തെ തിരുമനസ്സ്. അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം ചാലകശക്തി. ഇനി നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നും 1996 വായിക്കാം. 2823 ഇത് സ്വർഗസ്ഥനായ പിതാവ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 2823 ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച്, ക്രിസ്റ്റോസ് എൻട്രിക്, കണ്ടോ, ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നിരുന്നു, ഇത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. 98 വീണ്ടും എഫേസ്യസ് 1:9-11 തന്നെയാണ് ഇവിടെ പറയുന്നത്. നാം നിർബന്ധമായി അപേക്ഷിക്കുന്നത് സ്നേഹം നിറഞ്ഞ ഈ പദ്ധതി സ്വർഗത്തിൽ ഇപ്പോൾ തന്നെ ആയിരിക്കുന്നത് പോലെ ഭൂമിയിലും പൂർണ്ണമായി യാഥാർത്ഥ്യമാകണേ എന്നതാണ്. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങയുടെ ഈ രക്ഷാകര പദ്ധതി, ആ രക്ഷാകര പദ്ധതിയിൽ ദൈവം മനുഷ്യനായി അവതരിച്ചു. ദൈവത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളെയും നമ്മളിലേക്ക് പകർന്നു തരുന്ന ആ വിസ്മരണീയമായ പദ്ധതി, അതിനെ നമ്മൾ കേന്ദ്രീകരിക്കണം. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല എന്ന് പറയുന്നത് ഈ കാര്യമാണ്. യേശുക്രിസ്തു അനാദി മുതലേ ഉണ്ടായിരുന്ന വചനമായ യേശുക്രിസ്തു അവതീർണ വചനമായി മനുഷ്യനായി അവതരിച്ചു, മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറി അവൻ്റെ ഉള്ളിൽ വാസമുറപ്പിച്ചു, അവൻ്റെ അകത്ത് നിന്നെല്ലാം വെളിപ്പെടുത്തി തരുന്നു, അവൻ്റെ ആത്മാവിൽ നിന്ന് വെളിപ്പെടുത്തി തരുന്നു, അവൻ്റെ ആത്മാവിൽ വാസമുറപ്പിച്ചുകൊണ്ട് വെളിപ്പെടുത്തി തരുന്നു. ഒരു ഹിന്ദി പാട്ട് ഓർക്കുകയാണ്, ഒരു ഹിന്ദി പാട്ട് രണ്ടു വരി ഒന്ന് പാടട്ടെ. പ്യാരേ യേശു കോ പാസ് ബുലാ ലേ, ബുലാ കേ പ്യാര് സേ ദിൽ മേ ബസാ ലേ. പ്യാരേ യേശു കോ പാസ് ബുലാ ലേ, ബുലാ കേ പ്യാര് സേ ദിൽ മേ ബസാ ലേ. ദിൽ മേ ബസാ ലേ, ദിൽ മേ ബസാ ലേ, ദിൽ മേ ബസാ ലേ. ജബ് സേ പ്യാരാ യേശു ആയാ, മേരാ ജീവൻ ബദൽ ബദൽ ഗയാ. ജബ് സേ മൈനേ ഉസേ പായാ, മേരാ ജീവൻ ബദൽ ബദൽ ഗയാ. ആ പ്യാരേ സ്നേഹസമ്പന്നനായ യേശു എൻ്റെ ഉള്ളിൽ വന്നതോടെ എൻ്റെ ജീവൻ മാറി മാറി മാറി. എൻ്റെ ജീവനെ
പുതിയ ഒരു ചൈതന്യം വന്നു, എൻ്റെ ഉൾക്കാഴ്ചകൾ മാറി. സബ്കെ മാലിക് യേശു ഭഗവാൻ എല്ലാത്തിലും വലിയ രാജാതിരാജനാണ് യേശു ഭഗവാൻ. സബ്കെ മാലിക് യേശു ഭഗവാൻ ഉസ്കോ ധന്യവാൻ ജോ ദിൽ ക മെഹ്മാൻ, അവന് ഞാൻ നന്ദി അർപ്പിക്കുന്നു, അവൻ എൻ്റെ ഹൃദയത്തിൻ്റെ വിരുന്നുകാരനാണവൻ, മെഹ്മാൻ വിരുന്നുകാരൻ. ഉസ്കോ ധന്യവാ ജോ ദിൽ ക മെഹ്മാൻ ധർക്കില്ലക്കന് മസ്ത് മകന് നാമ സുമറിലേ, ധർക്കില്ലക്കന് മസ്ത് മകന് നാമ സുമറിലേ ബുല്ലാ കെ പ്യാര് സേ ദിൽ മേ ബസാരേ. ധർക്കി ലഗൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പ്രകാശം, ധർക്കി ലഗൻ ലോകത്തിൻ്റെ പ്രകാശം, മസ്ത് മകൻ എല്ലാത്തിൻ്റെയും പ്രകാശമായ ആ ദൈവത്തിനെ ഞാൻ നന്ദി അർപ്പിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ഈ ഏറ്റവും വലിയ രഹസ്യം തന്നെയായ ക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, അതാണ് വെളിപാടിൻ്റെ കേന്ദ്രബിന്ദു. 1996 മുൻപുള്ളതാണ്. 1997 എന്താ? 1996 വന്നു. കൃപാവരം, നമ്മുടെ നീതീകരണം. 1996 നമ്മുടെ നീതീകരണം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നു. ദൈവമക്കളും ദത്തുപുത്രരും ദൈവപ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികളും, ദൈവിക ജീവനിൽ പങ്കാളികളായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വശമാണ്, ദൈവപ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികളും ആയിത്തീരാനുള്ള തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നൽകുന്ന ആനുകൂല്യമാണ്, സൗജന്യപരമായ സഹായമാണ് കൃപാവരം. കൃപാവരം എന്താണ്? കൃപ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും, യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കൃപ എന്ന് പറയുന്നത് ദൈവീകത. അടുത്ത വചനം, കൃപാവരം ദൈവത്തിൻ്റെ ജീവനിലുള്ളൊരു ഭാഗഭാഗിത്വമാണ്. എപ്പോഴും പറയുന്നത് കൃപ, ദൈവം കണ്ടോ, ദൈവത്തിൻ്റെ ജീവൻ, ഇത് മനുഷ്യൻ്റെ ജീവൻ, മനുഷ്യൻ്റെ ആത്മാവ്, ഇത് ദൈവാത്മാവ്, ആ ദൈവാത്മാവ് ഇറങ്ങി വന്ന് മനുഷ്യാത്മാവിൽ ലയിക്കുന്നു, ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദൈവാവിഷ്കരണത്തിൻ്റെ മൂലഘടകം. ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. റോമർ 8:16 ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്നു കണ്ടോ. അപ്പോൾ നമ്മുടെ നമുക്കൊരാത്മാവുണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളെ വിഷമിക്കരുത്. നമ്മൾ വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും ആത്മാർത്ഥമായിട്ട് അവർ പറയുന്നു, തോമസ് പോളി ഇപ്പോഴാണത് മനസ്സിലാക്കണത്, നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല എനിക്ക് ഒരാത്മാവുണ്ടെന്ന്. എൻ്റെ ബുദ്ധിയെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ശരീരത്തിൻ്റെ മസിലുണ്ടാക്കണതിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. എന്നാൽ ആത്മാവിൻ്റെ മസിൽ, ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഈശോ മിശിഹ വന്നിട്ട് ആദ്യം പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. ഇന്ന് നമുക്കിതൊന്നും മനസ്സിലാകാത്തതിൻ്റെ കാര്യം പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞാൽ മനസ്സിലാവോ? നമ്മൾ ബാല്യകാലം മുതൽ നമ്മളെ ഇത് പഠിപ്പിക്കേണ്ടതായിരുന്നു. കുഞ്ഞുനാൾ മുതലേ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കേണ്ടത് അവരിലുള്ള ദൈവത്തിൻ്റെ അംശത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു പട്ടണത്തിൽ നിന്ന് പോയി അടുത്ത രാജ്യത്തേക്ക് പോയി, ഞാനിപ്പോൾ കേരളത്തിലേക്ക് വന്നു, ആദ്യം തന്നെ എൻ്റെ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് 2 SMS ആണ്.
ഇവിടെ നിന്ന് ഓസ്ട്രിയൻ ഫോൺ കമ്പനിക്കാരുടെ എസ് എം എസ് വരും, യു ആർ ഓൺ റോമിംഗ്, യു വെൻ്റ് ഔട്ട് ഓഫ് ദിസ് കൺട്രി, എവരി കോൾ വിൽ ബി ചാർജ് എക്സ്ട്രാ. കേരളത്തിലെ ടെലിഫോൺ കമ്പനിക്കാരുടെ എസ് എം എസ് വരും, വെൽക്കം ടു കേരള, ഗോഡ്സ് ഓൺ ലാൻഡ്. എവർക്ക് എങ്ങനെ ഇത് മനസ്സിലായി ഞാൻ അവിടെ എത്തി എന്നുള്ള കാര്യം? എൻ്റെ മൊബൈലിലെ സിം കാർഡ് ഈ നെറ്റ്വർക്കിൻ്റെ ഒരു ബന്ധപ്പെട്ടതാണ്. ഈ നെറ്റ്വർക്കിൻ്റെ ഒരു കഷ്ടമാണത്. എന്നപോലെ നമ്മുടെ ആത്മാവ് ഒരു സിം കാർഡ് പോലെയാണ്. നമ്മളെവിടെ പോയാലും അറിയാം ദൈവത്തിന് ഇവൻ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹീസ് റോമിംഗ്. അതിനകത്തേക്ക് ഒരു ക്രെഡിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, അതിനകത്ത് എസ് എം എസ് അയക്കാം. എന്നമാതിരി ദൈവം സംസാരിക്കുന്നത് അവൻ്റെ ആത്മാവിലാണ് ശേഖരിക്കപ്പെടുന്നത്. ഈ സിം കാർഡിനെ പോലെ എന്നാൽ നമുക്ക് ഈ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കാം. കണ്ടോ, സിം കാർഡ് ഉണ്ടായിട്ട് എന്താ കാര്യം? എന്നമാതിരിയാണ് നമ്മുടെ കയ്യിൽ ഇതെല്ലാം തന്നിട്ട് അതിൻ്റെ സ്വിച്ച് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. മുട്ടുവിൻ, തുറക്കപ്പെടും. സ്വിച്ചിലൊന്ന് മുട്ടിയാൽ മതി. നമ്മളുടെ അകത്ത് ദൈവം വസിക്കുന്നു. നമ്മുടെ അകത്ത് നമുക്കൊരു ആത്മാവുണ്ട്. ആ ആത്മാവിൽ ദൈവം വസിക്കുന്നു. ഈ സംവിധാനം എല്ലാം ഉണ്ട്. എന്നിട്ട് അതിനൊരു സ്വിച്ചും തന്നിട്ട് പറയാണ്, നീ ഒന്ന് മുട്ടിയാൽ ഇതൊക്കെ തുറക്കും, ഇതൊക്കെ പ്രവർത്തനമാവും, ടക 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 എന്ന് വരും. അപ്പോൾ ദൈവാവിഷ്കരണം ഉണ്ടാകുന്നതിൻ്റെ രഹസ്യം ഇതാ. നമ്മൾ തുറന്നത് റോമരട്ട് 16 വായിക്കാനാണ്. റോമരട്ട് 16, ആകയാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. എവിടെയാണ് ദൈവാത്മാവ് നമ്മളെ നയിക്കുന്നത്? നമ്മുടെ ആത്മാവിലാണ്. നിങ്ങളെ വീണ്ടും അടിമത്വത്തിലേക്ക്, ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബാപിതാവ് എന്ന് വിളിക്കുന്നത്. എന്നിട്ട് കേട്ടോ, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മാവ്, ആ എനിക്ക് ആത്മാവുണ്ടോ? അപ്പം എന്താണ് എൻ്റെ ആത്മാവ്, ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്, ഇതിനൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ സാറേ? ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവെന്ന് പറയണു, ദൈവാത്മാവെന്ന് പറയുന്നു, എൻ്റെ ആത്മാവെന്ന് പറയണു, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അതാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സത്വത്തനിമയുടെ ഒരു കഷ്ടമാണ്, ഭാഗമാണ് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ്. അത് മാതാപിതാക്കളിൽ നിന്നും അവന് കിട്ടിയതല്ല, ദൈവത്തിൽ നിന്ന് കിട്ടിയതാണത്. ആ ആത്മാവാണ് ഈ സിം കാർഡ്. അതിനകത്തെല്ലാം നിക്ഷേപിക്കാം. അത് നിത്യതയുള്ളതാണ്, അത് അനശ്വരമാണ്. ആ ആത്മാവ്, ആ ആത്മാവിലേക്ക്, ആ ആത്മാവിലാണ് ദൈവം കോൺടാക്ട്, നമ്മുടെ ആത്മാവുമായിട്ടുള്ള കോൺടാക്ട്. ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി നൽകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ദൈവിക വഴിപാടുകൾ നൽകുന്നു. അപ്പോൾ ഇതാണ് ദൈവാവിഷ്കരണത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. സ്നേഹമുള്ളവരെ, ഏറ്റവും വലിയ രഹസ്യം. അപ്പോൾ 1996 ആ കൃപാവരം എന്ന് പറയുന്നത് നമ്മുടെ നീതീകരണം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നു. ദൈവമക്കളും ദത്തുപുത്രനും ദൈവപ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികളുമായി തീരാനുള്ള എൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നൽകുന്ന ആനുകൂല്യമാണ്, സൗജന്യപരമായ സഹായമാണ് ഈ കൃപാവരം. ചില ആളുകൾക്ക് ഒരു സ്വഭാവമെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊക്കെ സഭയുടെ പ്രബോധനം പറഞ്ഞാലും മാർപ്പാപ്പയുടെ പ്രബോധനം പറഞ്ഞാലും സഭാപിതാക്കന്മാരുടെ പ്രബോധനം പറഞ്ഞാലും അതിനെ ഒന്ന് എതിർത്ത് ചിന്തിച്ചാലേ സമാധാനമുള്ളൂ. അങ്ങനെയാണ്. ഇവിടെ ജർമ്മൻകാരുടെ ഇടയിൽ ഒരു തമാശ ഉണ്ട് കേട്ടോ, തമാശ ഉണ്ട് കേട്ടോ, ഇത് മലയാളത്തിൽ പറയാം, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതായത് ജർമ്മൻകാർ ഇങ്ങനെ എല്ലാ കാര്യവും ഒന്ന് ഡിസ്കസ് ചെയ്യും,
ഒന്ന് ചർച്ച ചെയ്താലേ സമാധാനമാവുള്ളൂ. അതിനെതിരായിട്ട് കുറേ വാദമുഖങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരാവശ്യമില്ലാത്ത കാര്യത്തിനും കുറേ ചർച്ച ഉണ്ടാക്കണം. ഒരു സ്വർഗത്തിലേക്കുള്ള ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന്. ആ സന്തോഷമായി. അങ്ങനെ ഇയാൾ സ്വർഗത്തിലേക്ക് പോകാനുണ്ടോ, ആ സ്വർഗത്തിൽ എത്താറാവുന്നതിന് മുമ്പ് വേറൊരു ബോർഡ്, സ്വർഗത്തെക്കുറിച്ചുള്ള ചർച്ച എന്ന് പറഞ്ഞ് വേറൊരു ബോർഡ്. ഇയാളെവിടെ പോവും? ഇയാളുടെ സ്വഭാവം, അയാൾ ആ ചർച്ചയിലേക്ക് പോവും, പിന്നെ ചിലപ്പോൾ പുറത്ത് വരില്ല. അതാണ്. അപ്പം നമ്മൾക്ക് ദൈവം കുറേ വിദ്യാഭ്യാസമെല്ലാം തന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ യുക്തിയുണ്ട്, നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കണം, നമ്മൾ ഡിസ്കസ് ചെയ്യണം, നമ്മളതിനെക്കുറിച്ച്. എന്നിട്ട് ആ ഡിസ്കഷനിൽ വരുന്നത് ആ യുക്തി പ്രകാശിക്കപ്പെടാത്തതാണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ യുക്തി, ഇത് ഒരുപാട് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ്, നമ്മുടെ യുക്തി ഉത്ഭവഭാവം മൂലം മലിനമായി. ആദത്തിൻ്റെ യുക്തിയാണ് നമ്മളിൽ ഇപ്പോഴും കിടക്കുന്നത്, മാമോദീസ സ്വീകരിച്ചവരായിട്ട് പോലും. അതിനെ പൂർണ്ണമായി പ്രകാശിക്കപ്പെട്ടാൽ മാത്രമേ ഈ ദൈവാവിഷ്കരണവുമായിട്ട് നമുക്ക് അങ്ങ് യോജിച്ചു പോകാൻ പറ്റുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയും. കാരണം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന്. ഓരോ ചിലരുടെ ചിന്തയിൽ ഇതൊക്കെ ബ്രദർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇതാണോ ശരി? ഇത് ബ്രദർ പറയണതല്ല, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രബോധനങ്ങൾ എതിരായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രവണത നമ്മളിലുണ്ട്. അതുണ്ടെങ്കിൽ അതിനെ കാരണം ആദത്തിൻ്റെ ആ ചിന്തയുടെ ദൈവം പറയണതിനെതിരായിട്ട് ചിന്തിച്ചു പിശാച് പറഞ്ഞപ്പോൾ അത് അയ്യോ ഞാൻ ദൈവത്തെ പോലെ ആവോ എന്നാ അത് ഭക്ഷിച്ച് കളയാം. കണ്ടോ, ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെ ആകുന്നു. അവന് ശരിക്കും മനസ്സിലായില്ലേ, ശരിക്കും മനസ്സിലായത്. ഇങ്ങനത്തെ ഒരു പ്രവണത മനുഷ്യരിൽ എല്ലാവരിലുമുണ്ട്. അതിനെ നമ്മൾക്ക് കടത്തി വെട്ടണം. ദൈവത്തെ കൂടാതെ ദൈവസന്നിധിയിൽ ദൈവത്തെപ്പോലെ ആകുമെന്ന് പിശാച് പറഞ്ഞത് അവൻ വിശ്വസിച്ചു. എന്നാൽ അവൻ മുൻപേ തന്നെ ദൈവത്തെപ്പോലെ ആയിരുന്നു. നീ ഇത് തിന്നാ ദൈവത്തെപ്പോലെ ആകുന്നു. ശോ, എന്തൊരു മണ്ടത്തരമാണിത്! ഇതാണ് ഇന്നും ഭൂരിഭാഗം മനുഷ്യർ, വളരെ വിദ്യാസമ്പന്നരായവർ, അവർ പറയണു ഈ ബൈബിളിലൊന്നും കാര്യമൊന്നുമില്ല, അതെല്ലാം 2000 വർഷം പഴക്കമായ സാധനം, ഈ ഇപ്പോഴത്തെ പുതിയ സാധനങ്ങൾ വായിക്കണം, ഹാരി പോട്ടർ അല്ലെങ്കിൽ ആ പോട്ടർ ഈ പോട്ടർ ഇതൊക്കെ വായിക്കി, അതൊക്കെ വായിക്കുകയാണ് പിള്ളേർ, അതിനെന്തോരം പരസ്യമാണ്. വായിക്കട്ടെ, മോഡേൺ സാധനങ്ങൾ വായിക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആത്മീയ അന്ധതയിലാണ് മനുഷ്യവംശം മുഴുവനും. ഇത്രയും യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ട് ഈ യൂണിവേഴ്സിറ്റികളിലൊന്നും മനുഷ്യൻ്റെ സത്വത്തനിമയുടെ രഹസ്യമായ ആത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ബൈബിൾ അക്കാഡമി എല്ലാം ഉണ്ടാകുന്നത്. നമ്മളവിടെ ആദ്യം എന്ത് പഠിക്കണം? ആദ്യം പഠിക്കേണ്ടത് മനുഷ്യനെ ദൈവം എന്തിനു സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളെന്താണ്. അതാണ് ഈശോമിശിഹ പഠിപ്പിച്ചത്. അവൻ മലമുകളിലേക്ക് കയറി അവിടെ ഇരുന്നു, സീറ്റ് ഓഫ് വിസ്ഡം. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു, അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. എന്ത് പഠിപ്പിക്കാൻ തുടങ്ങി? ആദ്യം എന്ത് പഠിപ്പിക്കാൻ തുടങ്ങി? ആത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. ആത്മാവോ? അതെന്ത് സാധനം അത്? അതെവിടെ നിന്ന് വന്നു? അതെങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ? അതെത്ര കിലോ ഉണ്ട്? അതിലെന്തൊക്കെ കേറ്റാം? ഇതെല്ലാം പഠിക്കണം. നമ്മൾ തന്നെ പഠിക്കണം സ്നേഹമുള്ളവരെ.
കാറ്റിക്കിസത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി കൂടുതൽ ആഴമായിട്ട് പഠിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ സഭയിൽ വ്യവസ്ഥകളുണ്ട്, അതിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രങ്ങളുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡോഗ്മകളുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് പുസ്തകങ്ങളൊക്കെ, പഴയ പുസ്തകങ്ങളൊക്കെ എടുത്തപ്പോൾ കണ്ടുകിട്ടിയ ഒരു പുസ്തകമാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് കാത്തലിക് ഡോഗ്മ. ഇത് കണ്ടോ, ബൈബിളുമായി തന്നെയുള്ളൊരു പുസ്തകം, ഫണ്ടമെൻ്റൽസ് ഓഫ് കാത്തലിക്. ദീസ് ആർ ഓൺലി ഫണ്ടമെൻ്റൽസ്. അപ്പോൾ ഈ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ദൈവിക രഹസ്യങ്ങൾ മുഴുവനും നമ്മുടെ ആത്മാവിൻ്റെ സമ്പാദ്യമാണ്. ആത്മാവിൽ, നമ്മുടെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിലും ആത്മാവിൽ ദൈവം തരുന്ന വലിയ വിസ്മയനീയമായ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. കാറ്റിക്കിസത്തിൽ അതിൻ്റെ സൂചനകളുണ്ട്. ഇനി അതിൻ്റെ വിശദമായിട്ട് നമ്മൾ വേണമെങ്കിൽ പഠിക്കണം. അപ്പോൾ ഒന്നും നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കൂ, നമ്മളുടെ ആത്മാവിനെ കേന്ദ്രീകരിക്കൂ. മനുഷ്യൻ്റെ ആത്മാവ് ശരീരത്തിന്, ഇപ്പോൾ ഓരോരുത്തർ രാവിലെ പേഴ്സണൽ പേരോ, എനിക്ക് പേഴ്സണൽ പേരോ സമയമില്ല, എന്ത് പറ്റി, ഞാൻ ജിമ്മിൽ പോയ കാര്യം, എന്നിട്ട് അവിടെ കിടന്ന് ഓടണം, ചാടണം, ഓടിക്കോ ചാടിക്കോ. എന്നാൽ നമ്മുടെ ആത്മാവിന് വേണ്ടി എന്ത് ചെയ്തു, ആത്മാവിന് വേണ്ടി എന്ത് ചെയ്തു? എനിക്കറിയാം, രാവിലെ പ്രാർത്ഥിക്കാൻ പോകാതെ, രാവിലെ കുർബാനയ്ക്ക് പോകാതെ ഓടാനും ചാടാനും പോയ ആൾക്കാരെ അവിടെ കിടന്ന് മരിച്ചു. നോക്ക്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, പക്ഷെ മനുഷ്യൻ്റെ പ്രിയോറിറ്റിയിൽ മനസ്സിലാവുന്നില്ല, അവനെ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരത്തെ കൊണ്ടൊരു പ്രയോജനവുമില്ല ഈ ആത്മാവില്ലാതെ. അപ്പോൾ നമ്മൾ ജിമ്മിലിപ്പോൾ ഓട് ചാട് റോട്ടിലൊക്കെ ഓടണോ, ഇതൊക്കെ ഓടിക്കോ, പക്ഷെ അതിന് മുമ്പ് കുറച്ച് സമയം ആത്മാവിനെ ഓടിക്ക്, ആത്മാവിന് ജീവൻ പകര്, ആത്മാവിന് ജ്ഞാനം പകരൂ, ആത്മാവിനെ ജ്വലിപ്പിക്കൂ. സ്നേഹമുള്ളവരെയും, ഞാൻ വളരെ ആവേശത്തോടു കൂടി ഇത് പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളണം. നമ്മൾക്ക് ചിന്തയോ നമ്മളുടെ മനസ്സോ നമ്മുടെ ശരീരമോ എല്ലാം ജീവിക്കുന്നതിൻ്റെ മൂലാധാരം നമ്മുടെ ആത്മാവാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എതിർത്ത് ചിന്ത വരുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കൂ. അത് ദൈവത്തിൽ നിന്നല്ല, അതാണ് ആദത്തിനും ഹവയ്ക്കും ഉണ്ടായ അവസ്ഥ, അതാണ് ഉത്ഭവഭാവത്തിൻ്റെ മൂലാധാരം. അത് നമ്മളിൽ മുഴുവനും ഇപ്പോഴും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടെ നമ്മളിലുള്ള ദൈവപരിപാലന മനസ്സിലാക്കണം, ദൈവപരിപാലന മനസ്സിലാക്കണം. വിസ്മയനീയത ഇതാണ്, ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. അത് നമ്മുടെ ആത്മാവിൽ ദൈവാവിഷ്കരണം നൽകുമെന്നും, ആ ദൈവാവിഷ്കരണത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചിന്ത വരില്ല. എനിക്ക് വേറൊരു ചിന്ത വരുന്നില്ല, എനിക്ക് ഭയങ്കര ബോധ്യമാണ് എനിക്കൊരാത്മാവുണ്ടെന്നും. കണ്ടോ, 25 വർഷം മുമ്പേ ബോധ്യമാണ്, അന്ന് മുതൽ എന്നും ഞാൻ പാടുന്നു. അതായത് 100 വർഷത്തിലധികം കാലം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഇതാണ്, എൻ്റെ ആത്മാവിൽ ദൈവാത്മാവുണ്ട്, എൻ്റെ ആത്മാവിൽ കത്തിപ്പടരണമേ, എൻ്റെ ആത്മാവിൽ തീ കൊടുക്കണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തി, ഇത് തന്നെ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി. ഇതാണ് എൻ്റെ ജിമ്മ്, ഇതാണ് എൻ്റെ എക്സസൈസ്, ഇതാണ് എൻ്റെ ജിമ്മ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചാടുമ്പോഴൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഓടുന്നു ചാടുന്നു. എൻ്റെ ആത്മാവിൽ ആദ്യം ചാടണം, എൻ്റെ ആത്മാവിൽ ദൈവം കുതിക്കണം, എൻ്റെ ആത്മാവിൽ ദൈവാരൂപി കുതിക്കണം. അങ്ങനെ ഒന്ന് കുതിപ്പിച്ച് നോക്കൂ, അപ്പോഴാണ് നമ്മുടെ ജീവൻ്റെ ആനന്ദം. എന്തൊരാനന്ദമാണെന്നറിയാമോ, എന്തൊരാനന്ദമാണ്! നമ്മുടെ ജീവൻ്റെ ആനന്ദത്തിൻ്റെ മുഴുവനും രഹസ്യം ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ആർക്കെങ്കിലും ഇനിയും ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യൂ, എനിക്ക്, ഞാനതിന് നിങ്ങൾക്ക് സഹായിക്കാം, നിങ്ങൾക്കത് വിശ്വസിക്കാമില്ലെങ്കിൽ.
ചിലരിത് പറയും ഉടനെ അപ്പോൾ മൃഗങ്ങൾക്ക് ആത്മാവില്ലേ, ഉടനെ വരികയാണ് ചോദ്യം. എടാ, ആദ്യം നമ്മളിലുള്ള ആത്മാവിൻ്റെ ആവിഷ്കരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് മറ്റ് സൃഷ്ടികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുക തന്നെയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ആ ആത്മാവ് മനുഷ്യന് മാത്രമായിട്ടുള്ളതാണ്, മൃഗങ്ങൾക്കതില്ല. മനുഷ്യന് മാത്രമേ, എവിടെയാണ് പ്രബോധനം വായിക്കാം, അവിടെ ഉണ്ട്, 1703 മനുഷ്യന് മാത്രമേ അനശ്വരവും ആത്മീയവും അനശ്വരവും ആത്മീയവും അമർത്യവുമായ 1703 ആത്മീയവും അമർത്യവുമായ ആത്മാവുള്ള മനുഷ്യ വ്യക്തിയാണ് ഭൂമിയിൽ. അതിനുവേണ്ടി തന്നെ ദൈവം ആഗ്രഹിച്ച ഏക സൃഷ്ടി. മനുഷ്യനിൽ മാത്രമേ ദൈവത്തിൻ്റെ ഛായയായ ദൈവത്തിൻ്റെ സാദൃശ്യമായ ആ ആത്മാവ് ഉള്ളൂ, അപ്പോൾ അതേ, അപ്പോൾ ചിലർക്ക് പെറ്റുകളോട് ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടമായിക്കോ, പക്ഷേ അതിലുള്ള, അപ്പോൾ അതിന് ജീവൻ നൽകുന്നത് എന്താ? അതിന് ജീവൻ നൽകുന്നു ദൈവം, പക്ഷേ അതാണ് ദൈവത്തിൻ്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്ന ദൈവിക ജ്ഞാനം നമ്മൾക്കുണ്ടാകണം. പട്ടിയിൽ എങ്ങനെ ദൈവം ജീവൻ നൽകുന്നത്, പൂച്ചയിൽ എങ്ങനെ ജീവൻ നൽകുന്നത്, അപ്പോൾ പൂച്ചയിലും പട്ടിയിലുള്ള മാതിരി തന്നെയാണോ മനുഷ്യരിലുള്ളത്? അപ്പോൾ അത് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. അതുകൊണ്ട് അവരതേമാതിരിയാണ്, അവരാ എൻ്റെ പട്ടി, എനിക്കതാണ് ഏറ്റവും വലുത്, എൻ്റെ പൂച്ച നല്ല കാര്യം. പക്ഷേ അവരിലുള്ളത് മനുഷ്യൻ്റെ ആത്മാവിനെ പോലെയുള്ള ഒരു ജീവ ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈശോ പറഞ്ഞു, ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പട്ടീനെ വളർത്തുന്നവർ, പൂച്ചേനെ വളർത്തുന്നവർ, പശുവിനെ വളർത്തുന്നവർ, ഇവർക്കെല്ലാം വാസ്തവത്തിൽ മനുഷ്യരെക്കാൾ കൂടുതൽ പട്ടീനെ പൂച്ചേനെയൊക്കെ ആയിരിക്കും സ്നേഹം. പക്ഷേ മനുഷ്യനെ അല്ലെങ്കിൽ അവർക്ക് പറ്റാത്ത ഒന്ന് എന്താ, പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ, അവർക്ക് പറ്റാത്ത ഒന്ന് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റില്ല. പട്ടി അതിന് കഞ്ഞി കൊടുക്കുന്ന, അതിന് ഭക്ഷണം കൊടുക്കുന്ന യജമാനെ സ്നേഹിക്കും, വേറെ ആരും വന്നാലും അതിന് സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരവസ്ഥകളൊക്കെ ഉണ്ട്. നമ്മുടെ ആത്മാവ്, എന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കും. നമ്മുടെ ഉള്ളിൽ മനുഷ്യനൊരാത്മാവുണ്ട്, ആ മനുഷ്യാത്മാവിലാണ് ദൈവാത്മാവ് വസിക്കുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്നത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഈ ദൈവാവിഷ്കരണം കിട്ടണമെന്നുള്ളതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലാണത്. ദൈവാവിഷ്കരണം നമ്മുടെ തലയിലല്ല വരുന്നത്, നമ്മുടെ ശരീരത്തിലല്ല വരുന്നത്, നമ്മുടെ മനസ്സിലല്ല വരുന്നത്, നമ്മുടെ ആത്മാവിലാണ്. ദൈവാവിഷ്കരണം വരുന്നത്. ആ ആത്മാവിൽ നിന്ന് അത് നമ്മുടെ ബുദ്ധിയിലേക്ക് മനസ്സിലേക്ക് പ്രസരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. Hallelujah.